ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പ്ലാന്റ്സ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ ചെടികൾക്കൊക്കെ നോർമലായിട്ട് ഉപയോഗിക്കുന്ന കൊക്കോപീറ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത്, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ. എങ്കിൽ മാത്രമേ ഞാൻ ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. ഈ വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് കളക്ട് ചെയ്ത ചകിരി ഒരു സ്ഥലത്ത് സ്റ്റോർ ചെയ്ത് അവിടെ നിന്നാണ് ഇവർ ഈ ഒരു പ്രോസസ്സിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. ഉണങ്ങിയ ചകിരിയും പച്ച ചകിരിയും ഇവരിതിനു വേണ്ടി കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. രണ്ടും പ്രോസസ്സ് ചെയ്യുന്നത് സെപ്പറേറ്റാണ്, അതായത് ഉണങ്ങിയ ചകിരി വേറെയും പച്ച ചകിരി വേറെയായിട്ടാണ് ഇത് പ്രോസസ്സ് ചെയ്തെടുക്കുന്നത്. ഇനി ഇതിൻ്റെ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് ചകിരി കളക്ട് ചെയ്ത് ഈ ഒരു ബോക്സ് പോലത്തെ ഈ ഒരു ഭാഗത്തേക്ക് നിറച്ചു കൊടുക്കുകയാണ്. നമ്മൾ നേരത്തെ ചകിരി നിറച്ചതിൻ്റെ ഉൾവശമാണിത്. ഇതിലൂടെ പതുക്കെ ഈ ഒരു കൺവെയറിലേക്ക് തള്ളിക്കൊടുക്കുകയാണ്. വളരെ പതുക്കെയാണ് ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത്. വളരെ കുറഞ്ഞ അളവിലാണ് ചകിരി ഇങ്ങനെ അതിലിട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ശേഷം അത് പൊടിച്ചെടുക്കുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. പൊടിച്ചതിന് ശേഷം പൊടി ഒരു ഭാഗത്തേക്കും അതുപോലെ ഇതിൻ്റെ നാര് വേറൊരു ഭാഗത്തേക്കുമാണ് പോകുന്നത്. പ്രോസസ്സ് ചെയ്തെടുത്ത കൊക്കോപീറ്റാണ് താഴ്ഭാഗത്തേക്ക് വീഴുന്നത്. ഇത് നമ്മൾ ഡയറക്റ്റ് യൂസ് ചെയ്യാൻ പാടില്ല, കാരണം ഇതിനൊരു കറ ഉണ്ടാവും. ആ കറ കളഞ്ഞതിൻ്റെ ശേഷം മാത്രമേ നമ്മൾ ചെടികൾക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ. ഒരു 3-4 പ്രാവശ്യം കഴുകിയെടുത്തതിൻ്റെ ശേഷം നമുക്ക് ചെടികൾക്ക് ഉപയോഗിക്കാം. ഇതുപോലെ ബ്ലോക്കുകളായിട്ടും നമുക്ക് കൊക്കോപീറ്റ് വാങ്ങിക്കാൻ കിട്ടും. അത് നമ്മൾ വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം നമുക്ക് ചെടികൾക്ക് ഉപയോഗിക്കാം.
ചെടികൾക്ക് വേരോട്ടം നല്ല രീതിയിൽ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടും എപ്പോഴും നല്ലൊരു മോയ്സ്ചർ ഫീല് കിട്ടാൻ വേണ്ടിയിട്ടുമാണ് നമ്മൾ മെയിനായിട്ട് കൊക്കോപീറ്റ് ഉപയോഗിക്കുന്നത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.